സ്വാഗതം. ഓക്കെ, ഏവർക്കും നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം ഗൈസ്. കിളിയൊക്കെ കരയുന്ന ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൊക്കേഷൻ മരങ്ങളൊക്കെ അടുത്താണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ പലപ്പോഴും വീഡിയോയുടെ ലൊക്കേഷൻ ഒക്കെ വീടിന്റെ അകത്താണ്. ഇപ്പൊ ഈ ഇടയ്ക്കിടെ കുറെ ട്രാവലൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു, ബ്ലോഗ്സ് ഒക്കെ ഇട്ടായിരുന്നു, ട്രാവൽ ബ്ലോഗ്സ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ വീഡിയോ ആണ്. ഓക്കെ, സൂപ്പർ വീഡിയോ എന്ന് വെച്ചാൽ ആക്ഷൻ ഡൂഡ് അൺബോക്സിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വീഡിയോസ്, ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന തിങ്സുകൾ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിംഗിന്റെ ബിഹൈൻഡ് ദി സീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാമറ ഷൂട്ട് ചെയ്തതാണ് ഗൈസ്. ഇത് ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇടുന്നത്. അതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഗൈസ്, ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇവിടെ ഇരിപ്പോൾ നിങ്ങൾ കാണാൻ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്, ടെക് വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ്, പിന്നെ ഡാൻസ് കവർ ഗൈസ്, എല്ലാം ഫുൾ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ്. നിങ്ങൾ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം ഞങ്ങളുടെ ചാനലിലൂടെ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനിയും കുറേ കണ്ടൻറ്റുകൾ ഞങ്ങളുടെ ചാനലിലൂടെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ലാപ്ടോപ്പ്, ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എത്ര, എൻ്റെ ലാപ്ടോപ്പിൻ്റെ പ്രൊസസ്സർ ഏതാ, അതൊക്കെ ഞാൻ കുറേ ഗെയിമിംഗ് വീഡിയോസ് ഡിസ്ക്രിപ്ഷനിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇന്നത്തെ എൻ്റെ ലാപ്ടോപ്പിനെ കുറിച്ച് നല്ലൊരു വിശദമായിട്ട് പറയുന്നുണ്ട് ഗൈസ്. എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു യൂട്യൂബറിന് ആദ്യമേ കിട്ടുന്ന ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. അപ്പോൾ എൻ്റെ പഴയ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു സെറ്റപ്പ് ഇല്ല, ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഒരു ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയ സ്റ്റുഡിയോ സെറ്റപ്പായി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ഒക്കെ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി ഫുൾ ഒന്ന് വീഡിയോ കാണുക ഗൈസ്. 2K സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ചാനൽ ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിംഗ് എന്ന യൂട്യൂബ് ചാനലായി. വളരെ നന്ദി ഗൈസ്, നന്ദി പറയാനേ എനിക്ക് വേറെ വാക്കുകളില്ല. പിന്നെന്താ പറയാ, താങ്ക്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ വെളിയിലിരിക്കുമ്പോൾ ഇങ്ങനെ കാക്കകൾ വർന്നതും കൊക്കുകൾ വർന്നതും അപ്പുറത്തൊരു വയലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് കിളികളുടെ ഒക്കെ സൗണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എഫക്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കിളികളുടെ സൗണ്ട് ആണ് ഇപ്പം കുക്കറു കുക്കറു സൗണ്ട് ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിനുള്ള ബിഹൈൻഡ് ദി സീനാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ബിഹൈൻഡ് ദി സീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സിനിമയൊക്കെ എടുക്കുമ്പോൾ അതിന് കുറേ വളരെ കഷ്ടപ്പാട് കാണും. അതേപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇതിലും വളരെ കഷ്ടപ്പാടുണ്ട് ഗൈസ്. ചുമ്മാ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഡെയിലി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഗൈസ് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇപ്പോൾ പരീക്ഷയൊക്കെ വരികയാണ്, എക്സാമൊക്കെ വരികയാണ്, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കൂ, കൂടെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്തേക്കൂ, ഓൾ ബട്ടൺ അനേബിൾ ചെയ്യാൻ മറക്കില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർ ആരും കാണത്തില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചാനൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറക്കില്ല ഗൈസ്. ഗൈസ് പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വളരെ ഓരോരോ മാജിക്കുകളും സംഭവിക്കുന്നുണ്ട്. പിന്നെ ഭാഗ്യം കൊണ്ട് കുറേ വീഡിയോസ് റെഡി ആവുന്ന ഗൈസ്, എല്ലാം ഓരോരോ ഇങ്ങനെ ഫ്ലോപ്പി നടക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗൈസ് എന്തുവാ, എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, ഇനി പാർട്ട് 2, പാർട്ട് 3 ഒക്കെ വരാം. ഇപ്പോൾ എൻ്റെ നിലവിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി ഭാവിയിൽ വളരെ അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പിന് വരും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി മേടിക്കാം. കൂടുതൽ ഞങ്ങൾ ഓഫ്ലൈനിൽ തന്നെ മേടിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇത്ര നേരം ഞാൻ വെളിയിരുന്നു സംസാരിച്ചു, ഇനി സ്റ്റുഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാമറ കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് പോവുകയാണ്. സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്. ഇത് സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല, ഇതാണ് ഗൈസ് എൻ്റെ കിളിക്കൂടാണ് ഗൈസ്. കിളിയൊന്നുമില്ല, കിളിക്കൂടി ഒരു കിളിയും ഇല്ല, ഉണ്ടായിരുന്നു, അത് പറന്നുപോയി ഗൈസ്, ഒരെണ്ണം ചത്തുപോയി. കൂട്ടുകാരി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഓക്കെ, ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ കൂട്ടുകാരി, അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കാണിച്ചു തരുവാണ്. ഓക്കെ, ഇതാണ് ഉപയോഗിക്കുന്ന ക്യാമറ, ക്യാമറയായിട്ട് ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ ഫോണാണ്. പിന്നെ ഇതാണ് കൊടക്കിൻ്റെ ട്രൈപോഡ്. ഓക്കെ, ഇപ്പം എൻ്റെ അനിയനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഗൈസ്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ബോബോ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നുകൊണ്ടൊക്കെയാണ്, എപ്പോഴും ഇവിടെ നിന്നുകൊണ്ടല്ല, ഓരോ സ്ഥലത്തൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഗൈസ് ഞാൻ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന സാംസങ് ഗാലക്സി M31S. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ പണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് Oppo A83, എന്നിട്ട് പിന്നെ Oppo A5S ഒക്കെ. കൂടുതലായി ഈ ഫോണിനകത്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഈ ഫോണിനകത്ത് വാട്സപ്പ് കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ ഗൈസ്, ഒക്കെ അങ്ങനെയാണ്. ഇതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, എന്നിട്ട് പിന്നെ സാംസങ്ങിൻ്റെ LED TV ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതുണ്ടായത് ഭാഗ്യം, ഇതുണ്ടായത് കൊണ്ട് നല്ല രീതിയിൽ കളറാട്ടാൻ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഗൈസ്, ഇതൊരു മാജിക് കമ്പ്യൂട്ടറാണ് ഗൈസ്. ഓക്കെ, i3 പ്രോസസ്സറാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് Windows 10 ആണ്. എന്നിട്ടാണ് HP, എന്നിട്ട് പ്രൊസസ്സർ Intel Core i3 6600U CPU ഗൈസ്. എന്നിട്ട് പിന്നെ ഇൻസ്റ്റാൾഡ് മെമ്മറി റാം 4GB റാം ആണ്, 64 byte വരെ ഇതിനകത്ത് ഇതുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം Intel 64 based പ്രൊസസ്സറാണ്. പെൻ ആൻഡ് ടച്ച് ഉണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് ഡിസ്പ്ലേയിൽ ടച്ച് ഇല്ല, മൗസ് ടച്ച് ഡിസ്പ്ലേ ആണ്, മൗസ് ടച്ച് ചെയ്യുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടറിന് ഡെസ്ക് ടോപ്പ് അങ്ങനെ കണ്ടൊക്കെ എന്തോ കൊടുത്തേക്കാണ് ഗൈസ്. പിന്നെ
വിൻഡോസ് ഇതുവരെ ആക്ടിവേറ്റഡ് ആക്കിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൻ്റെ പ്രൊസസ്സർ. ഓക്കെ, സ്പെസിഫിക്കേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദ്യമേ മൊബൈൽ ഫോണിനകത്ത് ആദ്യമേ കണ്ടൻറ്റുകൾ മനസ്സിലിങ്ങനെ വരും, ചിലപ്പോൾ വന്ന കണ്ടൻറ്റുകൾ മനസ്സിൽ ഇതുവഴി അതുവഴി മറന്നു പോകും. പിന്നെ ഉള്ളത് പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഓർത്തെടുത്ത് സൂപ്പറായിട്ടൊരു വീഡിയോ അങ്ങ് എടുക്കും. വീഡിയോ ഇഷ്ടംപോലെ ഷോർട്സുകൾ ഞാൻ വീഡിയോ എടുക്കും. ഓക്കെ, എന്നിട്ട് ആ ഷോർട്ടുകളെല്ലാം കമ്പ്യൂട്ടറിനകത്തോട്ട് കയറ്റും. കയറ്റിയിട്ട് എഡിറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ഗൈസ്, അതാണ് വലിയ പണി ഗൈസ്. ഓക്കെ, കമ്പ്യൂട്ടർ എപ്പോഴാ ഹാങ് ആവുന്നത് ഒന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്ത് പോകും, ആദ്യം തുടങ്ങുമ്പോൾ ഓ ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഏത് മ്യൂസിക് ആദ്യം എടുത്തണം, ആദ്യം തുടങ്ങുമ്പോണ്ട് ഈ മ്യൂസിക്കാണ് ഉണ്ടല്ലേ, എൻസീസിൻ്റെ അൺനോൺ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കാണ് ഞാൻ എടുത്തിട്ടത്. ഓക്കെ, അത് ഞാൻ അന്ന് ഒരു ദിവസം തുടങ്ങി. പിന്നെ അത് ഞാൻ എൻ്റെ ബി ജി എം ആയിട്ട് ആക്കി ഗൈസ്. ഓക്കെ, പിന്നെ സാംസങ്ങിൻ്റെ ടി വി, എൽ ഇ ഡി ടി വി, സൂപ്പർ എൽ ഇ ഡി ടി വിയാണ്, സൂപ്പർ കളറൊക്കെ ഉണ്ട്. പിന്നെ ഇത് അല്ലാതെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലാതൊക്കെ കഴിയുമ്പോൾ ഈ കമ്പ്യൂട്ടർ മാത്രമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പം മടി വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യും. പിന്നെ കമ്പ്യൂട്ടർ ഒരു മാജിക് കമ്പ്യൂട്ടറാണ് ഗൈസ്. ഓക്കെ, ഗെയിം കളിക്കാൻ ജി ടി ഫൈവ് ഒക്കെ സൂപ്പർ എന്നൊന്നും പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് റൺ ആവുന്നുണ്ട്. പിന്നെ സ്ലീപ്പിംഗ് ഡോസ് ഒക്കെ സൂപ്പറായിട്ട് റൺ ആവും. പിന്നെ യൂറോ ട്രക്ക് നല്ലതായിട്ട് റണ്ണാവും. പിന്നെ ജി ടി വൈസ് സൂപ്പറായിട്ട് റണ്ണാവും. പിന്നെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഗെയിമൊക്കെ നല്ലതായിട്ട് റണ്ണാവും. പിന്നെ വാച്ച് ഡോക്സ് 2 റണ്ണായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത ഗൈസ്. പിന്നെ ഇത് പിന്നെ പുതിയ പി സി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് പി സി ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമെങ്കിൽ ഗൈസ് താഴെ ഒരു സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിനകത്ത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് എന്നെ ചെയ്യാൻ ഗൈസ്. ഓക്കെ, പ്ലീസ് ഒന്ന് സഹായിക്കണം, ഒരു പി സി ബിൽഡ് ചെയ്യാനൊക്കെ ദയവ് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ഓക്കെ, പിന്നെ നമ്മൾ ചെറിയ ലാപ്ടോപ്പ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ട് ഗൈസ്. ഓക്കെ, പറ്റുമെങ്കിൽ ദൈവം പറ്റുമെങ്കിൽ തരാം. ഓക്കെ, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഞങ്ങളെ പൈസ ഒക്കെ തന്ന് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ, എല്ലാം മേടിച്ച് കൂട്ടിയതാണ് കുറേ നാൾക്ക് മുമ്പ് ഗൈസ്. ഓക്കെ, അത്യാവശ്യം മൂവീസൊക്കെ നല്ല ഇട്ടിട്ടുണ്ടാവും. പിന്നെ 4K സപ്പോർട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്ക്. ഓക്കെ, നല്ല 1080p നല്ല സൂപ്പർ ക്ലാരിറ്റി എച്ച് ഡി കണ്ടൻറ്റുകൾ കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ. ഇവിടെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ആ ജെ ബി എല്ലിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്, സൂപ്പർ ഹെഡ്സെറ്റാണ്. പിന്നെ ടി എം ബിയുടെ ഒരു ചെറിയാണ്ട് ഇങ്ങനെ മാല പോലത്തെ ഉള്ളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇയർ ബഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ആ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കി കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഓക്കെ, അത് ഞങ്ങൾ വേറൊരു വീട്ടിലിരിക്കുകയാണ്, ഞാൻ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, പിന്നെ ജിയോയുടെ മോഡമുണ്ട്, ആ മോഡം ഉപയോഗിച്ചാണ് ഞാൻ യൂട്യൂബിലും അല്ലാതെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ, യൂട്യൂബ് തന്നെയാണ് സോഷ്യൽ മീഡിയ എൻ്റെ ഇമ്പോർട്ടൻ്റ് ഗൈസ്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജിയോയുടെ മോഡമാണ്. ജിയോയുടെ മോഡത്തിന് ഫാസ്റ്റ് കുറവാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ അത്യാവശ്യം നല്ല 5GB ഒരു ദിവസമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്ത് കമ്പ്യൂട്ടറിനകത്ത് എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ വീഡിയോ ഇടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ ഞാൻ മോഡത്തിനകത്തും ഈ മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് വഴിയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മൗസ് ആണ്. ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മൗസാണ്, വയറാണ്, വയർലെസ് അല്ല. പിന്നെ വയർലെസ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ട ഗൈസ്. ഓക്കെ, പിന്നെ എന്താ കീബോർഡ് ഗൈസ്. ഓക്കെ, ഇത് ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ അവർ കടക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നൊരു കീബോർഡാണ്. ചെറിയ കീബോർഡ് ഗൈസ്, വലിയ കീബോർഡ് ഒന്നുമില്ല, ചെറിയ കീബോർഡ്. 700 രൂപ വരെ വില വരുന്ന ഒരു നല്ലൊരു ഗെയിമിംഗ് മൗസാണ്. നല്ല ലൈറ്റൊക്കെ മാറ്റാനൊക്കെ സാധിക്കും, സൂപ്പർ സൂപ്പറാണ് ഗൈസ്. പിന്നെ റോളിംഗ് സംഭവമൊക്കെ നല്ലതായിട്ട് സ്മൂത്തൊക്കെയാണ്. പിന്നെ ഞാൻ പണ്ട് ഉപയോഗിച്ച മൗസ് ഇതാണ്, ചെറിയൊരു മൗസാണ് ഗൈസ്. ഓക്കെ, ഇത് ലാപ്ടോപ്പ് ഞങ്ങൾ ആദ്യമായിട്ട് ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ മേടിച്ച ഒരു മൗസാണ്. ഓക്കെ, ലാപ് കെയർ എന്ന് പറയുന്ന മൗസാണ്. ഇപ്പുറത്ത് എൻ്റെ അനിയൻ കുളിക്കുന്നത് കൊണ്ട് സൗണ്ട് കേൾക്കുന്നത്, അവിടെ സൗണ്ട്, ഇവിടെ സൗണ്ട്, ഞാൻ സൗണ്ടൊക്കെ ഒന്ന് സെറ്റാകട്ടെ. ഇത്രയെങ്കിലും ഒപ്പിച്ചത് വലിയ കാര്യമാണ്. ഓക്കെ, ഫ്രീ ഫയർ ഞങ്ങൾ ആഗ്രഹപ്പെട്ടായിരുന്നു ഞങ്ങളുടെ ടി വി ഒന്ന് ആൻഡ്രോയിഡ് ആക്കണമെന്ന്. അങ്ങനെ ആൻഡ്രോയിഡ് ആക്കാൻ വേണ്ടി മേടിച്ചൊരു സംഭവമാണ് അവിടെ 4K MX Q Pro ഒരു 4K ബോക്സ്. അത് പന്ന സാധനമായിരുന്നു ഗൈസ്. ഞങ്ങൾ 2000 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഓ, 2000 രൂപ കൊടുത്ത് പൈസ വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അത് ഒറിജിനൽ സാധനമാണെന്ന് കണ്ട് വിശ്വസിച്ചുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അത് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണി തുടങ്ങി ഗൈസ്, അതിൻ്റെ ഇതായി ഗൈസ്, അത് പണിയായി. പിന്നെ അതവിടെ വെറുതെ എനിക്കത് വെച്ചേക്കുമായിരുന്നു. നല്ല സാധനമായിരുന്നു, യൂട്യൂബൊക്കെ സൂപ്പറായിട്ട് സ്മൂത്തായിട്ട് പ്ലേ ആകുമായിരുന്നു, 4K വീഡിയോ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, എന്നാലും ചെറിയൊരു ലാഗ് എവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോഴേ ഒരു സംശയം തോന്നിയതാണ്, പക്ഷേ അല്ലെ അന്നേരം തന്നെ റിട്ടേൺ അയക്കണമായിരുന്നു. പിന്നെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. പിന്നെ ചെറിയ ഗെയിമൊക്കെ കളിച്ച് നോക്കി, ഗെയിമും അത്യാവശ്യമൊക്കെ നല്ലതായിട്ട്, ചെറിയ ഗെയിംസൊക്കെ നല്ലതായിട്ട് കളിക്കാൻ എനിക്ക് പറ്റിയായിരുന്നു. പിന്നെ സൂക്ക് റോക്കർ തണ്ടർ പ്ലസ് എന്ന് പറയുന്ന സ്പീക്കർ, ഇത് സൂപ്പർ സംഭവമാണ്. സൂക്ക് എന്ന് വെച്ചാൽ സൂക്ക് റോക്കർ തണ്ടർ പ്ലസ്, തണ്ടർ ഇടിയാണ് ഗൈസ്. ഓക്കെ, ഇതിന് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫൊക്കെ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ലൗഡി തന്നെയുണ്ട്, ബാസൊക്കെ അത്യാവശ്യമാണ്. പിന്നെ സൗണ്ട് വോളിയം ഒക്കെ കൂട്ടി വെച്ച് നല്ലതാണ്. പിന്നെ പാട്ട് പാടാൻ കരോക്കെ സ്പീക്കറാണ്, കരോക്കെയൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു ഡിലേ ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിലേ എന്ന് പറയുമ്പോൾ ഇത് സൗണ്ടിൻ്റെ എക്കോ പോലത്തുള്ള ഡിലേ നല്ലതായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ 2 കളർ ലൈറ്റുണ്ട് ഗൈസ്. ഓക്കെ, 2 കളർ ലൈറ്റുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബാസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സൂപ്പർ സംഭവമാണ് ഇത്. ഞാൻ
കൂടുതൽ ഞങ്ങൾ വേറെ വീട്ടിലൊക്കെ പോകുമ്പോൾ സൗണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ സ്പീക്കറാണ്. പിന്നെ ഇനി സൗണ്ട് ബാറൊക്കെ ഇനി ഭാവിയിൽ എടുക്കുന്നതാണ്. പിന്നെ ഇനി ഉപയോഗിക്കുന്ന ബോയ BY M1 ചെറിയൊരു മൈക്ക്. ഓക്കെ, ഇത് മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ് ബോയ BY M1 മൈക്ക്. ഇത് ഇതിൽ ക്യാമറ മോഡുണ്ട്, പിന്നെ മൊബൈൽ ഫോണിൻ്റെ മോഡും ഉണ്ട്. പിന്നെ സ്റ്റുഡിയോയിലുള്ള AC ആണ്, എൻ്റെ സ്റ്റുഡിയോയിലുള്ള AC ആണ് ഇതായിരിക്കുന്ന ഈ സാധനം. ഇത് നല്ലൊരു ക്രംപ്റ്റൻ്റെ നല്ലൊരു ടേബിൾ ഫാനാണ്. ഞാനിരിക്കുന്ന റൂമിൽ സ്റ്റുഡിയോയും ഹോം തിയേറ്ററിനകത്തുള്ള റൂമിൽ, പിന്നെ അപ്പുറത്തെ റൂമിലും സീലിംഗ് ഫാനുണ്ട്. AC ഇല്ല, എയർ കൂളർ ഇല്ല, എയർ കണ്ടീഷണറേ ഉള്ളു. AC പോലത്തെ ഉള്ളൊരു സംഭവമുണ്ട്, അത് അവിടെ പനലേ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു യൂട്യൂബറായ ഞാൻ ഉപയോഗിക്കുന്നത്. വലിയ യൂട്യൂബർ ഒന്നുമില്ല, ചെറിയ യൂട്യൂബർ ഗൈസ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഡേറ്റ കേബിൾ ഗൈസ്. ഓക്കെ, ഡേറ്റ കേബിൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, ഓഫ്ലൈനിൽ നിന്ന് മേടിച്ച ആണ്ട് ERD USB ഡേറ്റ കേബിൾ, ടൈപ്പ് സി കേബിളാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാം ഇറങ്ങുന്ന മൊബൈൽ ഫോണുകൾ ടൈപ്പ് സി കേബിളാണ്. അതുകൊണ്ട് സാധാരണ നമ്മുടെ ഇപ്പോൾ ചാർജിൽ അഡാപ്റ്ററിൽ തന്നെ USB കേബിൾ കാണും. പക്ഷേ ഇപ്പോൾ സാംസങ്ങിലൂടെ കിട്ടിയതിനകത്ത് ഇത് രണ്ടെണ്ണം ഓക്കെ ടൈപ്പ് സി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് മേടിച്ചതാണ് USB ടു ടൈപ്പ് സി കേബിൾ. ഇപ്പോൾ USB കമ്പ്യൂട്ടറിനകത്ത് കുത്താം, ടൈപ്പ് സി ഫോണിനകത്ത് കുത്തിക്കൊണ്ട് വീഡിയോസ് കമ്പ്യൂട്ടറിനകത്തോട്ട് കയറ്റാൻ സാധിക്കും. ഇതിനകത്ത് HDMI സപ്പോർട്ടുണ്ട്, 4K സപ്പോർട്ടുണ്ട്, പിന്നെ USB സപ്പോർട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറ്റും ഇതല്ലേ. ഇതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് ഫ്രീയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൊജക്ടർ അവിടെ ഇരിപ്പുണ്ട്. പ്രൊജക്ടറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഹോം തിയേറ്റർ സെറ്റപ്പിൻ്റെ ആ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ്, ഇങ്ങനെയാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ഗൈസ്. ഇത്രയാണ് ട്രൈപോഡ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വേറെ ട്രൈപോഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു പന്ന ട്രൈപോഡായിരുന്നു. അതിൽ ഫോണൊക്കെ കയറ്റി വെച്ച് ഇഷ്ടംപോലെ വട്ടം, കുറേ വട്ടം തറയെ വീണിട്ടുണ്ട്. പിന്നെ എന്തുവാ, അതൊക്കെ മോശമല്ലേ, പന്ന ട്രൈപോഡും കൊണ്ട് ഒരു യൂട്യൂബർ ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊടക്കിൻ്റെ ട്രൈപോഡ് മേടിച്ചു. എൻ്റെ അനിയൻ നിർബന്ധിപ്പിച്ചാണ് ഈ കൊടക്കിൻ്റെ തന്നെ ട്രൈപോഡ് മേടിച്ചത്. നല്ല ഭാഗ്യത്തിന് തന്നെ മേടിച്ചു, നല്ല ക്വാളിറ്റി സാധനം തന്നെ. മൊബൈൽ ഫോൺ വെച്ച് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ HDMI വഴിയാണ് മോണിറ്ററിലേക്ക്. HDMI മൗസ്, കീബോർഡ്, ബോക്സ് വെയർ, ഇത്തരം കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിനകത്ത് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് VR ബോക്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല, ചിലപ്പോൾ ഉപയോഗിക്കും. മൊബൈൽ ഫോൺ കയറ്റി വെച്ച് ഉപയോഗിക്കും. സൂപ്പർ VR ബോക്സ് ആണ്, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു ചുമ്മാ ഷോക്കിങ്ങനെ വെച്ചേക്കുവാണ്. ഇത് ബബിളാണ് കൈ. ഇതെൻ്റെ അനിയൻ ഉണ്ടാക്കി വെച്ച ഒരു ബബിളാണ്. പൊളി സംഭവമാണ്, നല്ലതായിട്ട് ബബിൾ വരും. അനിയൻ്റെ എക്സ്പെരിമെൻ്റാണ്, ഐസ് പൊളി കേട്ടോ. പിന്നെ ഇവിടെ ഒരു കൊച്ചു തവളക്കുട്ടിയുണ്ട്. ഇത് പണ്ട് എനിക്ക് ഡാഡി മേടിച്ചു തന്നെയാണ്. ഇത് വീണ്ടും ഒരു ആമക്കുട്ടിയുണ്ട്. പിന്നെ അനിയൻ്റെ കീബോർഡുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് പണ്ട് ഡാഡി മേടിച്ചു തന്നൊരു കളിപ്പാട്ടം. പിന്നെ വരുന്നത് നമ്മുടെ വലിയതാണ്, വലിയ ടെഡി ബിയർ. പിന്നെ ഇത് മൈക്ക്, നമ്മുടെ സൂക്ക് റോക്കറിൻ്റെ മൈക്കാണ്. ഓക്കെ, ഇത് സൂക്ക് റോക്കർ കരോക്കെ സ്പീക്കറാണ്. എൻ്റെ ഇവിടെ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സൂക്ക് സൂപ്പർ മൈക്കാണ്. ഹലോ, അങ്ങനെ. പിന്നെ ഇവിടെ ഒരു പാവക്കുട്ടി വിളിച്ചിട്ടുണ്ട്. അത് എൻ്റെ അനിയന് പണ്ട് എന്താ ഒരു ആൻറ്റി ഗിഫ്റ്റ് കൊടുത്തതാണ് ഗൈസ്. പാവ തന്നെ, ഈ പെണ്ണിൻ്റെ പാവ തന്നെ കൊടുത്ത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഗൈസ്. ഓക്കെ, സാം ഒപ്റ്റിക്കൽസ് അഞ്ജലി എന്ന് മേടിച്ചാണ് ഇതിൻ്റെ ഒരു വീഡിയോ നേട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ബ്ലൂറേ കട്ടിൻ്റെ കണ്ണാടിയാണ് ഗൈസ്. ഓക്കെ, ഇത് കണ്ണാടി മോണിറ്ററി എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതല്ല. ഇത് ഗൈസ് കണ്ണിന് വളരെ സുരക്ഷിതമായ കണ്ണാടിയാണ് ഇതിൻ്റെ ലെൻസുകൾ. ഇതിനകത്തു നിന്ന് വരുന്ന ബ്ലൂറേ റേസ് നമുക്ക് തട്ടാതെ, നമ്മുടെ കണ്ണിൽ തട്ടാതെ ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന പൊളി കണ്ണാടിയാണ്. ബ്രോയ്ക്ക് ഇവിടെ കണ്ണാടി ഉണ്ട്, എൻ്റെ അനിയൻ്റെ കണ്ണാടി ഉണ്ട് അവിടെ. അത് റെഡാണ്, ഇത് ബ്ലൂ ആണ്, ഇതല്ലേ പൊളിയാണ്. അവൻ തന്നെ സെലക്ട് ചെയ്ത് എടുത്ത സാധനമാണത്, ഇല്ലേ റെഡ് കളർ. ഓക്കെ, സൂപ്പർ കണ്ണാടി. അപ്പോൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സുരക്ഷിതമായി ഈ ബോക്സിൽ തന്നെ എടുത്ത് വയ്ക്കും. ലെൻസ് തുടയ്ക്കാൻ വേണ്ടിയുള്ള തുണി അവർ തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ണാടി ഇവിടെ എപ്പോഴും ഇരിക്കും. ജിയോക്കെ ഒരു 3 കട്ടയൊക്കെ കിട്ടുന്നുണ്ട് റേഞ്ച്. ഓക്കെ, ഇതാണ് കിട്ടി, നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം അടിഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് പവറിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ ഒരു പ്ലഗ്ഗ്, അവിടെ ഒരു പ്ലഗ്ഗ്, പിന്നെ ആണ്ട ഇവിടെ ഒരു പ്ലഗ്ഗ്, എല്ലാം കൂടി പ്ലഗ്ഗ് കണക്റ്റഡാണ്. ഇതാണ് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററാണ്, ചാർജിങ് അഡാപ്റ്റർ ആണ്ട HP. ഓക്കെ, ലാപ്പിനകത്ത് ചാർജ് ഫുള്ളായി.
ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്പ്. എഡിറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും വീഡിയോസ് സിനിമാസ് ഒക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാണ്. ഇതാണ് എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന മോണിറ്റർ. ഓക്കെ, ഇതൊരു ടി വിയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ടി വി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, ടി വി കാണാറില്ല, അതുകൊണ്ട് പിന്നെ ടി വി ഞങ്ങൾ കമ്പ്യൂട്ടറിന് വേണ്ടി ഇങ്ങനെ എടുത്തു ഗൈസ്. ഓക്കെ, സൂപ്പർ വാൾപേപ്പറാണ് ഇട്ടേക്കുന്നത്, ഒരു അനിയൻ സെലക്ട് ചെയ്തിട്ട് വാൾപേപ്പറാണ് ഗൈസ്. പിന്നെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഗെയിംസ് ഒന്നും കാണിച്ചു തരാം. GTA 5 ഉണ്ട്, സ്ലീപ്പിംഗ് ഡോഗ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഫയൽസിൻ്റെ അകത്തും കുറച്ച് ഗെയിംസ് ഉണ്ട് കാണിച്ചു തരാം. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫിലിമോറ 9 ആണ്. വേണ്ട ഗെയിംസ്, ഓക്കെ ഗൈസ്, ഇത്രയും ഗെയിംസ് എൻ്റെ കയ്യിലുണ്ട്. യൂറോ ട്രക്ക് 2, GTA Vice City, GTA 3, GTA 5, എന്നിട്ട് GTA 5 സൂപ്പർ മോഡ്, അത് സാനിറ്റൈസ് ആണ്. GTA സാനിറ്റൈസിൻ്റെ അടുത്ത മോഡ്, GTA Vice City Deluxe, GTA Vice City എക്സ്ട്രീം ടേണിങ്, ഇതിന് 2GB 1GB ഉണ്ട്. GTA Vice City മോഡേണ്, GTA Vice City എല്ലാം GTA Vice City ആണ് ഗൈസ്. പിന്നെ മോട്ടോ GP, നീഡ് ഫോർ സ്പീഡിൻ്റെ പഴയ ഗെയിം, സ്പ്രിൻഡേസ് മണ്ടർ, ഇതൊരു ഗൈസ് ഒരു ഗെയിമാണ് ഗൈസ്. ഓക്കെ, ഇതൊരു ട്രക്ക് ഗെയിമാണ്, പുളി ഗെയിമാണ് ഗൈസ്. കാട്ടിലൂടെ ഒക്കെ പോകാം, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ചുമ്മാ വീഡിയോ ഗെയിംസ്. പിന്നെ വാച്ച് ഡോക്സ് ഉണ്ടായിരുന്നു, വാച്ച് ഡോക്സ് പോയി ഗൈസ്. ഇത് സൂപ്പർ ഗെയിമാണ്, യൂറോ ട്രക്ക് സിമുലേറ്റർ. ഒന്നിനെ ഓപ്പണായി കാണിച്ചില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതെങ്കിലും. പിന്നെ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നല്ല മൂവീസ് ഉണ്ട്, 2.0, ആംഗ്രി ബേർഡ്സ്, ഡിസ്നി മൂവീസ്, ഇംഗ്ലീഷിനകത്ത് കുറേ മൂവീസൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഹോം തിയേറ്റർ, ഇപ്പുറത്ത് സ്റ്റുഡിയോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഈ വീട്ടിലത്തെ സ്റ്റുഡിയോ. പിന്നെ ഞാൻ എന്തോ ലൈറ്റ് ഉപയോഗിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഫിലിപ്സിൻ്റെ ഈ ബൾബാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൂപ്പറാണ് ഗൈസ്. ഓക്കെ, നല്ല സൂര്യവട്ടം പോലെ ഇരിക്കും. പിന്നെ ജനലൊക്കെ തുറന്നിട്ടാൽ നല്ല സൂര്യപ്രകാശം കിട്ടും. പിന്നെ ഒന്നാമത് റൂഫ് ആണ്ട് ഇങ്ങനെയാണ്, അതുകൊണ്ട് വലിയ വട്ടമൊന്നും കടന്നു വരുന്നില്ല റൂമിലോട്ട്. പിന്നെ ജനൽ പറഞ്ഞിട്ട് അത്യാവശ്യം വട്ടം വരുന്നുണ്ട്. ഈ സ്പീക്കർ പറഞ്ഞിട്ട് പലപ്പോഴും ചിലവർ ഇത് എന്തോ PC ആണ് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ഇപ്പോൾ മനസ്സിലായത് ഒരു സ്പീക്കറാണ്, PC അല്ല. ഇതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. നല്ല സൂപ്പർ വർക്കിംഗ് ആണ്, ഒക്ടാകോറിൻ്റെ പ്രൊസസ്സറൊക്കെ ഉള്ള നല്ല ഫോണാണ്. സൂപ്പർ നല്ല റിഫ്രഷ് റേറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓരോരോ ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ വരും, നല്ല രസമാണ്. അയ്യോ, നല്ല പൂച്ചക്കുട്ടി. ഓക്കെ ഗൈസ്, ഒന്ന് സൂപ്പറാണ് ഗൈസ്. പിന്നെ ഇതാണ് OPPO A5S. ഓക്കെ, കുറഞ്ഞ വേറിയൻറ്റിലുള്ള ഫോണായിരുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടിയ വേറിയൻറ്റ് ഞങ്ങൾ എടുത്തില്ല, പ്രോ എടുത്തില്ല. ഇത് ഇതുപോലെ തുറക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ദമ്മാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഓക്കെ, എൻ്റെ ഫേസ് ലോക്ക് വളരെ ഫാസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ കണ്ടോ, എന്നെ കണ്ടപ്പോൾ അന്നേരം ഇത് തുറക്കുവാണ് ഗൈസ്. വളരെ ഫാസ്റ്റ് ഫേസ് ലോക്കാണ്. ക്യാമറയുടെ ബോക്സാണ്, ക്യാമറ ഇവിടെ ഇല്ല, ക്യാമറയുടെ ബോക്സ് ഇരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. സൂപ്പറല്ലേ, കമൻറ്റ് ചെയ്യുക. ഇവിടെ രണ്ട് ചെറിയ ബസ് ഇരിപ്പുണ്ട്, ചെറുതല്ല, വലിയ ബസ്സാണ്. ഭയങ്കര വലിയ ബസ്സാണ്. ഇത് എൻ്റെ അനിയൻ്റെ, ഇത് എൻ്റെ, അങ്ങനെ പണ്ട് മേടിച്ച ബസ്സാണ്, ഭയങ്കര വലിയതാണ്. പിന്നെ ഇവിടെ ഒടിഞ്ഞ ഒരു ലോറിയുണ്ട്, പക്ഷേ സൂപ്പർ ലോറി എന്ന് ഒടിഞ്ഞു പോയി. അതിൻ്റെ ബാക്കി ഭാഗം ഇതേ ഇരിക്കുന്നു, ഇതാണ്ടിരിക്കുന്നു. നമ്പർ ലോറി ആയിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റുഡിയോ അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ്, 32-inch നല്ലൊരു LED, സാംസങ്ങിൻ്റെ LED TV, പിന്നെ 5.1 ഹോം തിയേറ്റർ. പിന്നെ ടോയ്സൊക്കെ, ഇതിലും കൂടുതൽ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് 2 പാവയും, പിന്നെ നമ്മുടെ ടെഡി ബിയറും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പൂ വെച്ചിട്ടുണ്ട്, അതൊക്കെ ചുമ്മാ ഒരു ഷോയ്ക്ക് വെച്ചേക്കുവാണ്. പിന്നെ ചെറിയൊരു ക്ലോക്ക്, ഓടത്തില്ല. പിന്നെ MSQ ബോക്സിൻ്റെ പെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്, 4K എന്ന് ചുമ്മാ ഇരിക്കാം. പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ സ്പീക്കറാണ്. ഓക്കെ, അതിനകത്ത് സ്പീക്കർ ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ടോയ്, പിന്നെ ഇവിടെ ഒരു ചെറിയ ബോക്സ്, ഹെഡ്സെറ്റിൻ്റെ ബോക്സ് ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറയാം, അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ കമ്പ്യൂട്ടർ. ഇപ്പോൾ പ്രൊജക്ടർ മേടിച്ചു, പ്രൊജക്ടർ മേടിച്ചപ്പോൾ വലിയ ഗൈസ്. ഓക്കെ, 100 inch, 100 കൂടുതലുള്ള ഇഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ 100 inch വരെയാണ് കാണുന്നത്. ഇനി 100 കൂടുതൽ, 120 inch വരെ നമുക്ക് പ്രൊജക്ടറിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങളിവിടെ 100 inch പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. പിന്നെ 5.1-inch ഹോം തിയേറ്റർ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മിക്സറിൻ്റെ പെർഫോമൻസ്, പോളി പെർഫോമൻസ് ആണ്, പോളി ഹോം തിയേറ്റർ ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു മ്യൂസിക്, NCS മ്യൂസിക് പ്ലേ ചെയ്യാം, വേറെ ഒന്ന് പ്ലേ ചെയ്ത കോപ്പിറൈറ്റ് എടുക്കും.
ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഓക്സ്വെയർ ഇതാണ്. ഓക്കെ, ബെൽക്കിൻ്റെ ഓക്സ്വെയർ ആണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ ലുലുമാളിൽ നിന്ന് മേടിച്ചതാണ്, എറണാകുളത്തെ ലുലുമാളിൽ നിന്ന് മേടിച്ചതാണ്. ഇനി നല്ലൊരു വിലയാണ് ഗൈസ്. ഓക്കെ, സൂപ്പർ, നല്ല അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതാണ് ഓക്സ്വെയർ. ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണ്ട് ആ സംഭവം ഉണ്ട്, ഈ പ്ലഗും ലുലുമാളിൽ നിന്ന് മേടിച്ചതാണ്. ഉണ്ടേ സ്വെറ്റ് ലൈറ്റ് എന്ന് കണ്ട് പറയാൻ. ആ പിന്നെ ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്, കൊച്ചു പിള്ളേരുടെ കണ്ണാടിയാണ്. ഓ, ഇത് എനിക്കൊന്നും ചേരുന്നൊന്നുമില്ല. ഉണ്ടോ, ഇത് വ്യത്യസ്ത കണ്ണാടി അല്ലേ. ബേബി കെയർ അഡോറി എന്ന് മേടിച്ചതാണത് കണ്ണാടി. എൻ്റെ അനിയൻ്റെ നിർബന്ധപ്രകാരം മേടിച്ചതാണത്. ഇനി കുറേ അപ്ഗ്രേഡേഷൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡിയോ ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിങ് സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ പാർട്ട് 2 ഇനി ഭാവിയിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, അപ്പോൾ മറക്കല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ PC ബിൽഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോ ഇവിടം വരെ കണ്ടുകൊണ്ടിരുന്നവർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ബാക്കി സൂപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീണ്ടും ഈ ചാനലിലൂടെ ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, ആക്ഷൻ ഡ്യൂൺ സൈനിങ് ഔട്ട്. ബൈ ബൈ ഫ്രണ്ട്സ്. Hollywood Carson.